വിഷമം തോന്നുന്നത്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എല്ലാവരും തിരിച്ചു പോകുമ്പോ നമ്മളൊരു കെട്ടിപ്പിടുത്തും, അത് വല്ലാത്തൊരു നിമിഷങ്ങളായിരുന്നു രാവിലെ മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കും ഒരു ഇതുണ്ടല്ലേ, പറയാൻ അറിയില്ല എന്നുള്ളൂ. അറിയില്ല എന്നല്ല, അവർക്ക് ഏകദേശം മനസ്സിലായി. ഇന്ന് ചോദിച്ചു എന്നെ എവിടേക്കാ, ആരാ കൊണ്ടാക്കണേ. അപ്പൊ നമ്മളാക്കുകന്ന് പറഞ്ഞപ്പോ മരുന്ന് ആരാ തരും? സുഹൃത്തുക്കളെ, പിന്നെ ഞാനെന്നേ ഒരു സൽക്കാരത്തിന് വന്നതാണ്. ഒരു കല്യാണം കഴിഞ്ഞ് അതിൻ്റെ വിരുന്നാണ്, ആദ്യത്തെ വിരുന്നാണ്. പിന്നെ നമ്മളെ വധുവരന്മാരെ കാണിച്ചുതരാം. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഈ ആദ്യത്തെ വിരുന്നൊക്കെ ആകുമ്പോൾ പിന്നെ ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണിക്കുക, ആരാന്നുള്ളത് എന്താന്നുള്ളതും. ഒരാളിവിടെ റിസീവ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഹലോ, എന്താ ശരി റിസീവ് ചെയ്യാൻ നിൽക്കേണ്ടതാ? ഹായ് ജിഷ്ണു, വിഷ്ണു. ഹായ് വിഷ്ണു, നമസ്കാരം. ഇതാ നമ്മുടെ ഗീത, എന്തൊക്കെയുണ്ട്? ഇതാ ഇത് ഇന്നലെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പം അവരവസാനം ഇവരുടെ സ്വന്തം വീട് പോലെ, വീട്ടിലേക്ക് വന്ന പോലെ തന്നെയാണ് നമ്മളെ റോസ്മനാറിൽ എത്തിയതാണ്. ഇവര് എന്തൊക്കെ ഇതാ ആളുണ്ടല്ലോ അല്ലേ, ഇന്ന് വിരുന്ന വിളിച്ചതാണ്. അതെന്താ, കല്യാണം കഴിഞ്ഞ ഉടനെ? കല്യാണം കഴിഞ്ഞു, ഇന്ന് നമ്മുടെ സ്ഥാപനം ഏകദേശം ക്ലോസിംഗിലേക്കാണ്. അപ്പൊ അതിനു മുമ്പ് അവർക്ക് അമ്മയുടെ കൂടെ ഒന്ന് വിരുന്ന് കൊടുക്കാന്നുള്ളൊരിത്. അമ്മ ഇവിടെ ഉണ്ട്, ഗീതയുടെ അമ്മ ഉണ്ട്. അമ്മ എന്തൊക്കെ, കല്യാണം ഉഷാറായില്ലെന്നല്ലേ? എന്തൊക്കെയുണ്ട് വിഷ്ണു, ഇന്നലെ എപ്പോഴാ കല്യാണം കഴിഞ്ഞിട്ട് പോയത്? ഇന്നലെ ഒരു 12 മണിയാണ്. 12 മണിയായി അല്ലേ. ഇപ്പൊ എവിടുന്ന വരുന്നത്? വീട്ടിൽ നിന്ന്, അതായത് കുന്നമംഗലത്ത് നിന്ന് ആണല്ലേ. അപ്പൊ ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ട് വരികയാണോ? ശീലാണ്, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ എന്ത് തോന്നുന്നു ഇവിടെ എത്തിയപ്പോ, രണ്ടാമത് ഗീതയുമായിട്ട് എത്തിയപ്പോ? സന്തോഷം. ഇവര് ഇൻവൈറ്റ് ചെയ്തപ്പോ എല്ലാരും ഒന്നുകൂടെ കാണാല്ലേ, വീട്ടിലുള്ള ആളുകളെ കാണാം. എന്താണ് നമ്മൾ ഇങ്ങനെ സ്ഥാപനം ഒന്ന് ഇവരെ സ്വീകരിക്കുക, എന്നിട്ട് നമുക്ക് ആളുകളോട് പറയാനുണ്ടല്ലേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും എന്നാ വരൂ സുഹൃത്തുക്കളെ. ഇതാ പിന്നെ ഓക്കെ, കടന്നോളൂ. നമ്മളെ സ്വന്തം വീട്ടിലേക്ക് വീണ്ടും വരുന്നു. കല്യാണ തിരക്കൊക്കെ കഴിഞ്ഞില്ലേ? ഹലോ, എന്താണ് വിശേഷം? സുഖം. ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഇന്നലെ അനുഭവം കണ്ടല്ലേ, എത്രങ്ങാനും ജനങ്ങളല്ലേ, ഭയങ്കരയുടെ ഒരു ഉത്സവം പോലെ ആയിരുന്നു ഇന്നലത്തെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ. ഓക്കെ, പിന്നെ ഏതായാലും നമ്മൾ ഈ സന്തോഷത്തിനിടയില് പിന്നെ നിങ്ങളൊരു സംഗതി പറഞ്ഞല്ലോ, എന്താണ് പിന്നെ നമ്മൾ അവർ വിരുന്നൊക്കെ ഇപ്പൊ കഴിഞ്ഞു, അവരെ സൽക്കരിച്ചു, എന്തൊക്കെ ഒരുപാട് പ്രയാസം പറയാണ്ടെന്ന് പറഞ്ഞു. എന്താണ് സംഗതി ഒന്ന് പറഞ്ഞു കൊടുത്തേ. വിരുന്ന് നമ്മള് ഇതിനു മുമ്പുള്ള രണ്ട് കല്യാണം നടത്തി. അതിനിടയിൽ നിങ്ങളെ പരിചയമില്ലാത്ത ആളുകൾക്ക്, ചിലപ്പോ ഒരുപാട് പേര് നമ്മളെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. റോസ് മനാറിലാണ് ഞാന്, വേങ്ങരയിലെ മനാട്ടിപ്പറമ്പില്. അതിന്റെ സൂപ്രണ്ട് ഇപ്പൊ സേവനം ചെയ്യുന്ന ധന്യ എന്നവരാണ്. എന്താണ് പ്രശ്നങ്ങളൊന്ന് പറഞ്ഞോളൂ. നമ്മള് ഇതിനു മുമ്പുള്ള രണ്ട് കല്യാണം നടത്തിയാലും നമ്മള് പിന്നെ വിരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിരുന്നിന് നമുക്ക് കുറേ സ്പെഷ്യാലിറ്റികൾ കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ സ്ഥാപനം 1992 വന്നതാണ്. ഈ ഒരു ആഗതി മന്ദിരം, ഈ റോസ്മാനർ ഷോർട്ട് സ്റ്റേ ഹോം, സെൻട്രൽ ഗവൺമെന്റ് കീഴിലായിരുന്നു, ഗ്രാൻഡോട് കൂടി പ്രവർത്തിച്ചതായിരുന്നു. കഴിഞ്ഞ 14 വർഷമായി ഗ്രാൻഡ് നഷ്ടമായിട്ട്, പക്ഷെ എപ്പോഴും മുന്നോട്ട് പോവുകയാണ്. 32 വർഷത്തോളമായി സ്ഥാപനം നിലവിൽ വന്നിട്ട്, നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയെന്നും ഗ്രാൻഡ് നഷ്ടമായതിനു ശേഷം MET, അതായത് മുജാഹിദ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ അവരുടെ ഫണ്ടോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ച് വന്നിരുന്നത്. പക്ഷെ സാങ്കേതിക കാരണങ്ങളാൽ 3-4 വർഷങ്ങളായിട്ട് ഫണ്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഭക്ഷണകാര്യം നമുക്ക് നല്ലവരായി നാട്ടുകാരെ ഏറ്റെടുത്ത് നടത്തി തരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു വിജയം അല്ലേ. പക്ഷെ ഒരു ഭക്ഷണം കൊണ്ട് മാത്രം കാര്യമാവുന്നില്ല, പക്ഷെ അതൊരു വലിയ സംഗതിയാണ്. വലിയ സംഗതി തന്നെയാണ്. ആ ഒരു ഭക്ഷണത്തിന്റെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും മുന്നോട്ട് ഈ സ്ഥാപനം കൊണ്ടുപോകാൻ പറ്റിയത്. പക്ഷെ നമുക്ക് ഇവിടെ എന്നെ കൂടാതെ 3 സ്റ്റാഫുകൾ കൂടി ഉണ്ട്. സാലറി കൊടുത്തിട്ട് കുറെ കാലമായി, ഇല്ല നമുക്ക് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ പഠന ചെലവുകൾ, അസുഖങ്ങൾ വന്ന ആശുപത്രി പോകുന്നതിന്റെ ചെലവുകൾ, പിന്നെ കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, വെള്ളം, വിറക്, ഗ്യാസ് എന്ന് വേണ്ട ഒരു വീട്ടിലുണ്ടാവുന്ന എല്ലാ ചെലവുകളും നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനം സ്റ്റോപ്പ് ചെയ്യാം എന്ന്, ഇത് കുട്ടികളില്ലാത്തോണ്ടോ അന്തേവാസികളില്ലാത്തോണ്ടോ സ്ഥാപനം സ്റ്റോപ്പ് ചെയ്യല്ല, മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക പ്രതിസന്ധി വന്നത് കാരണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അതിന് ഇത്രയും വൈകാനുള്ള കാരണം, നമുക്കിവിടെ 7, 8 3 വയസ്സിൽ വന്ന കുട്ടികൾ വരെ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. അപ്പോൾ ആ കുട്ടികളെല്ലാം പഠനം, അതിൽ 3 കുട്ടികൾക്ക് നമ്മൾ VHSE, ഇവിടെ ഗേൾസ് VHSEയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സായിരുന്നു, അത് വേറെ എവിടെയും ആ കോഴ്സ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ പഠനത്തിന് വേണ്ടി മാത്രം ഞാനും എൻ്റെ സ്റ്റാഫും ഇത്രയും ഈ സ്ഥാപനം നീട്ടിക്കൊണ്ട് വന്നതാണ്. ഇപ്പോൾ
പിന്നെ കൂടാതെ ലാസ്റ്റ് അന്തേവാസിയായ നമ്മുടെ ഗീതയുടെ 18 വയസ്സ് തികയാനും കൂടി നോക്കി നിന്നതാണ്. അത് തികഞ്ഞു, ഈ മാർച്ച് ഈ മെയ്യിൽ തികഞ്ഞു. അനുയോജ്യമായ ഒരു വിവാഹം ആലോചിച്ചു. ആ വിവാഹമാണ് നിങ്ങളിപ്പോ ഇന്നലെ ഒക്കെ കണ്ടത്. ഗംഭീരമായിട്ട് ഇവരുടെ നേതൃത്വത്തില്, നാട്ടുകാരുടെ നേതൃത്വത്തില്, പിന്നെ സാധികൾ തങ്ങളുടെ നേതൃത്വത്തിൽ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേതൃത്വം നടന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഒരു വിവാഹം നടത്തുക എന്നുള്ളതല്ലായിരുന്നു. സ്ഥാപനം അടയ്ക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ളവരെല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അവരെ സുരക്ഷിതമായി കൈകളിൽ എത്തിക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം വെച്ചത്. ഇനി ആ കുട്ടിയുടെ അമ്മയുണ്ട് ഇവിടെ. അമ്മയാണ് ബാക്കിയുള്ളത്. അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നു ഇനി? അമ്മയെ നമ്മള് തവനൂര് മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയാണ്. താൽക്കാലികമായിട്ടാണ്. അവരെന്തായാലും മക്കൾ വന്ന് നോക്കും. അതായത് ഗീതയും ഹസ്ബൻഡും ഭാവിയിൽ നോക്കും. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ടല്ലേ. അതായത് ആ ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഇതൊരു സ്ഥാപനം അടച്ചു പൂട്ടുക എന്ന് പറഞ്ഞ ചെറിയ സംഭവമല്ല, ഒരുപാട് സങ്കടങ്ങൾ നല്ലോണം ഉണ്ട്. കാരണം ഞാൻ വന്നിട്ട് 7 വർഷം ആയിട്ടുള്ളെങ്കിലും നമ്മള് അത്രയും കുട്ടികളെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് നോക്കി. അതുകൊണ്ടാണല്ലോ അവരുടെ നമ്മള് എവിടേക്കെങ്കിലും മാറ്റി അവരെ മാറ്റുന്നതിനേക്കാളും നല്ലത് ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. മൂന്ന് കല്യാണം നടന്നു. ഓക്കെ, അപ്പൊ അതോടുകൂടി സ്ഥാപനം പൂട്ടുന്നതോടുകൂടി നിങ്ങൾ പോട്ടെ, നിങ്ങൾ ഇവിടത്തെയുള്ള സാധാരണക്കാരായ ജീവനക്കാർക്ക് ശമ്പളം ഇല്ലാതെ നിൽക്കുന്നു, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, അതിലുപരി ഇവിടെ വരേണ്ട കുട്ടികൾ, അതിനൊരു പ്രധാന കാരണം സാറേ, നമ്മുടെ ഇവിടെ കുട്ടികൾ എത്തപ്പെട്ടിട്ടുള്ളത്. ഇത് ഒരിക്കലും പിന്നെ ആർക്കെങ്കിലും കയറി വരാനുള്ള ഒരു സ്ഥാപനമല്ല. എന്താണ്, നമുക്ക് പോലീസ് സ്റ്റേഷനിലും നിരവധി വീടുകളിൽ നമ്മൾ അറിയാതെ പല പീഡനങ്ങളും, പിന്നെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകള്, മാനസിക രോഗ ബുദ്ധിമുട്ടുള്ള സ്ത്രീകള്, എല്ലാവരും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയാത്ത ഒരു പുറം ലോകമുണ്ട്. നമ്മൾ ഇത് ഈ സ്ഥാപനം വന്നതിന് ശേഷം ഞാൻ പോലും അത്രയും ഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന സ്ത്രീകളുടെ അവസ്ഥകൾ, അവർക്കൊന്ന് കയറി കിടക്കാൻ ഒരു അഭയകേന്ദ്രമാണ് നഷ്ടാവുന്നത്. അപ്പൊ ഏതൊക്കെ ആളുകളെയാണ് ഇവിടെ നിങ്ങൾ പാർപ്പിക്കുന്നത്? ഗവൺമെന്റ് തരുന്ന, പോലീസ് തരുന്ന? കൊണ്ടോട്ടി, പരപ്പനങ്ങാടി, താനൂര്, കോട്ടക്കൽ, വേങ്ങര, ഈ മേഖലകളിൽ നിന്നും പ്രധാനമായിട്ടും പോലീസ്. ഇപ്പൊ മിനിഞ്ഞാന്ന് വരെ നമുക്കൊരു കേസ് എടുക്കുമോ എന്ന് ചോദിച്ചു വന്നു. പക്ഷെ അവർക്ക് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചെലവ് മുഴുവൻ നോക്കണം. സ്ഥാപനം നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്, അതിൽ നിന്ന് ഓരോരുത്തരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ അവരെ പിടിച്ചു കയറ്റി വേണ്ടല്ലോ. അപ്പോ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു സ്ഥാപനം നിലനിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കൊരു അഭയം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി എന്താ ഇതിനൊരു പരിഹാരം? ഇതിന് ഇപ്പൊ ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഇതിന് ഡൊമസ്റ്റിക് വയലൻസ്, അതായത് DV ഹോം ആക്കി മാറ്റാനുള്ള ഒരു പ്രൊജക്ട് ഗവൺമെന്റിന്റെ ഉണ്ടായിരുന്നു. നമ്മൾ അതിന് അപേക്ഷ കൊടുത്തിരുന്നു. WPO ഒക്കെ വന്ന് നമ്മുടെ ഫിറ്റ്നസ് എല്ലാം നോക്കി, കെട്ടിടത്തിന്റെ ഫിറ്റ്നസ്, അതായത് 30 പേർക്ക് താമസിക്കാനുള്ള ഫിറ്റ്നസ് ആണ് നമുക്ക് വേണ്ടത്. അതിന് വെള്ളം, താമസ സൗകര്യം, ബാത്റൂമുകള് എല്ലാത്തിനും ഫിറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോ നല്ല ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു, നമുക്ക് DV ഹോമിന്റെ പ്രൊജക്ട് കിട്ടും, സ്ഥാപനം ജീവൻ വെക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കത് കിട്ടിയില്ല. തിരൂരുള്ള ഒരു സെന്ററിലേക്കാണ് അത് പോയത്. പക്ഷേ നമുക്ക് ഈ ഞാൻ പറഞ്ഞ ഈ പരിധികളുണ്ടല്ലോ, ഇത്രയും പരിധികളിൽ പെട്ടവരെ പെട്ടെന്നൊന്ന് കൊണ്ടുവന്ന് വിടാൻ, ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷൻ പോലീസ് വരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഈ സ്ഥാപനം നിർത്തിപ്പോയാൽ ഞങ്ങളാണ് ഏറ്റവും ബുദ്ധിമുട്ടാൻ പോണേ. രാത്രിയൊക്കെ ഒരു സ്ത്രീയെ പെട്ടെന്ന് കിട്ടിയാൽ ഞങ്ങൾ എവിടെ ആക്കും? ഈ സ്ഥാപനം പൂട്ടിപ്പോയാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും മാഡത്തിന് ചെയ്യാൻ കഴിയില്ലേന്ന് പരമാവധി നമ്മൾ പഞ്ചായത്തിലും എല്ലായിടത്തും കൊടുത്ത് നിലനിർത്താൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഇനി സാധിക്കുന്നില്ല. കാരണം സാലറി ഇല്ലാതെ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു പ്രതീക്ഷ എന്താണെന്ന് കരുതിയാൽ, നമ്മള് ഇന്നലെ നമ്മള് കുഞ്ഞാലിക്കുട്ടി സാറ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഫംഗ്ഷന്. അപ്പൊ സാറ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ കൂടെ ഒപ്പം നിന്നിട്ടുള്ള ഒരു സാറാണ്. അപ്പൊ സാറ്, കുഞ്ഞാലിക്കുട്ടി സാറ്, അപ്പൊ ആ സമയത്ത് സാർ ഇന്നലെ പറയുകയും ചെയ്തു, നമ്മുടെ സ്ഥാപനത്തിന് നല്ല പ്രതിസന്ധി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യാന്ന് സാറ് ഒരു വാക്കി ഞാൻ മനസ്സിലാക്കിയോ? നേരത്തെ ടോക്കില് കുഞ്ഞാലിക്കുട്ടി സാറ് ഇവിടെ എല്ലാ പ്രതിസന്ധി സമയത്തും പല രീതിയിലും പല സഹായങ്ങൾ, ഉപകരണങ്ങളായിട്ട്, കല്യാണത്തിന് ആഭരണമായിട്ട്, പിന്നെ ഭക്ഷണമായിട്ട്, പുതുവസ്ത്രങ്ങളായിട്ട് സാറ് നൽകിയിട്ടുണ്ട്. ഇന്നലെ എന്നോടും കുഞ്ഞാലിക്കുട്ടി സാറ് പറഞ്ഞിട്ടുണ്ട് എന്റെ മനസ്സിലുണ്ട് എന്നുള്ളത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാന്റോട് കൂടി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ്. 14 വർഷത്തിന്റെ അടുത്തായി ഗ്രാന്റ് നമുക്ക് നഷ്ടമായിട്ട്. അതാണ് മെയിൻ പ്രശ്നം. സെൻട്രൽ ഗവൺമെന്റ് അന്നത്തെ സമയത്ത് ഇത് വാടക കെട്ടിടമായിട്ട് അത് നമ്മള് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയ ഒരു ടൈമായിരുന്നു. ആ സമയത്ത് വേണ്ട രേഖകൾ ഇൻസ്പെക്ഷൻ വന്ന സമയത്ത് ഹാജരാക്കിയില്ല എന്ന് ചെറിയ ചെറിയ നിസാര കാരണങ്ങളാലാണ് അത് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പൊ ഇത് സ്വന്തം കെട്ടിടം. അപ്പൊ ഇത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയിലാണ്. ഇങ്ങനെ ഒരു വിരുന്ന് സൽക്കാരത്തിൽ വന്നപ്പോ അതിനേക്കാളും വലിയൊരു സങ്കടത്തിലാണ് ഞാനും വന്നുപെട്ടത്.
ഏത് ഏതായാലും ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഇതിൽ എത്തിക്കുമ്പോ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട് അല്ലേ? നമുക്ക് പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷയിലാണ് നിങ്ങൾ വീട്ടിൽ പോണത്. സാധനമൊക്കെ കെട്ടിക്കൂട്ടി പാക്കഡായി. ഇതാ ഓട്ടോ വരെ വന്നിട്ടുണ്ട്. അമ്മയെ കൊണ്ടുപോകണം. ഗീതയുടെ അമ്മയെ ഇനി തിരൂരിൽ തവനൂരിലോട്ട് കൊണ്ടുപോകണം. നമ്മൾ നോക്കാം അല്ലേ? ഏതായാലും നിങ്ങൾ ഒരുപാട് സേവനം ചെയ്ത ആളല്ലേ ധന്യ. നിങ്ങളെ ഇവിടുത്തെ ആളുകൾ നമുക്കൊന്ന് കാണാം. മാഷെ ഒരു സെക്കൻഡ്, നമ്മുടെ സ്റ്റാഫ് എല്ലാവരും വീടുകളിലേക്ക് ഇറങ്ങാണ്. പോവാണല്ലേ? എന്താ ആരൊക്കെയുണ്ടല്ലോ? ഇത് നമ്മുടെ സ്റ്റാഫുകളാണ്. ബാഗൊക്കെ എടുത്തോ. ഓ, വലിയൊരു സന്തോഷമൊന്നും മുഖത്ത് ഇല്ല. വെരി വെരി. ഇതാ എന്തൊക്കെയൊന്ന് പറഞ്ഞു കൊടുക്കുക, ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. ഇത് പിന്നെ നമ്മുടെ റീഹാബിലിറ്റേഷൻ ഓഫീസറാണ്. ഇത് നമ്മുടെ സോഷ്യൽ കേസ് വർക്കറാണ്. ഇത് നമ്മുടെ പ്യൂൺകം കുക്കാണ്. കുക്കാണ്, പറഞ്ഞോളൂ. എന്താ എന്ത് തോന്നുന്നു? നിങ്ങളെ പേര് പറയും. എന്റെ പേര് ഖദീജ. 8-9 വർഷമായി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത് വളരെയേറെ സങ്കടമുണ്ട്. എന്ത് തോന്നുന്നു? വിഷമം തോന്നുന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേറൊരു വഴി ഇല്ലാത്തോണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പിന്നെ ഇനിയിത് ഒരു എന്തെങ്കിലും ഏത് വഴിയിൽ കൂടെ ഏത് ഒരു ഒരു സ്ഥാപനമായി മാറി കിട്ടിയാൽ ഇവിടെയുള്ള പരിസരവാസികൾക്കും ഞങ്ങൾക്കും എല്ലാം ഒരു ഉപകാരമായിരുന്നു. എന്താ പറയാനുള്ളത്? ഇത്ര തന്നെ പറയാൻ. സൂപ്രണ്ട് പറഞ്ഞതും ഇനിയാണ് ഇതിൻ്റെ എല്ലാം ശരി. അതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഒരു സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകാൻ എന്തെങ്കിലും ചെയ്ത് ശ്രമിക്കും. പിന്നെ തങ്കേച്ചി, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഒരു വിഷമം തോന്നുന്നു. അറിയുന്നത് നമ്മളിപ്പോ 9 വർഷമായി ഇപ്പോ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. കുറേ പേരായിട്ട് പരിചയപ്പെടാനും കുറേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മനുഷ്യ എല്ലാ രീതിയിലുള്ള സ്ത്രീകളും സ്വഭാവങ്ങളും എല്ലാം നമ്മൾ പേപ്പറിൽ വായിക്കുന്ന ഒരു കാര്യങ്ങളെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ്. ഇപ്പൊ ജീവിതത്തിന്റെ എല്ലാ തുറയിലുള്ള ജീവിതങ്ങളും ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫീൽഡിലാണ് ഇപ്പം ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ളവർ ഇനിയും ഉണ്ടാവുമല്ലോ ഈ ഭൂമിയിൽ. അവർക്ക് നിൽക്കാനുള്ള ഒരു സ്ഥാപനം ഒരു അഭയ കേന്ദ്രമായിരുന്നു ഇത്. അത് പോകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. ആണല്ലേ? ഒരുപാട് പേർക്കുള്ള ഒരു അഭയകേന്ദ്രം നഷ്ടമാവുന്നു. നിങ്ങളെ ജോലി നഷ്ടപ്പെടാന്ന് മാത്രമല്ല അല്ലല്ലേ, അങ്ങനെയുണ്ടല്ലേ. ഞാൻ തിരിച്ചു പോകുന്ന ഇപ്പൊ സുന്ദരിയുടെ കാര്യം വിചാരിക്കുമ്പോ അധികം വിഷമം വരുന്നേ. അവരല്ലേ, അവരിപ്പോ ഞങ്ങളൊക്കെയായിട്ട് എത്രയോ പരിചയമുള്ള ഒരാളാണ്. അവർക്ക് അവരുടെ മക്കള് പോയില്ല സങ്കടമുണ്ട്. എന്നാലും ഞങ്ങളായിട്ടാണ് കൂടുതൽ പരിചയം. അപ്പൊ അവരെ ഇനിയിപ്പൊ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് കുറച്ചൊരു വിഷമമുള്ള ഒരാളും കൂടിയാണ്. മരുന്ന് ശരിക്കും എടുത്തു തരാൻ ആളുണ്ടോ? അതൊക്കെയാണ് അവര് ചിന്തിക്കുന്നത്. അപ്പോ ഇവിടെ നിലനിന്ന ഞങ്ങൾക്ക് അവരെ ഇനിയും കൂട്ടി പിടിച്ച് ജീവിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതിപ്പോ എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഭാഗ്യമായിരുന്നു ഞങ്ങൾ വിചാരിക്കുന്നു. നോക്കലേ, നോക്കാം. ഇതാണ് അവര് ഇത് പോവാൻ നിക്കാണല്ലേ. അവർ ഇവരെല്ലാം നിങ്ങൾ പറഞ്ഞത് ഗീതയുടെ അമ്മ സുന്ദരി. സുന്ദരി എന്ന ഒരു പൂവാണ്. മാനസികമായിട്ടൊരു അസ്വസ്ഥതയുള്ള സ്ത്രീയാണല്ലേ. ഇവരെ കാര്യത്തിലാണ് ചേച്ചി കരയണത് അല്ലേ. കൂടുതല് ഒരുപാട് പേര് ഇതേപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. ഇപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ഒരു ദിവസം ശരിക്കും ഒരു ആകാശദൂത് സിനിമ ഉണ്ടല്ലോ, അതിലെ ക്ലൈമാക്സ് സീൻ ഓരോരുത്തരും ഓരോരുത്തരും നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്ന ഒരു രംഗം ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. കല്യാണമായിട്ട് ഇവിടുന്ന് പോയിരുന്ന കുട്ടികളൊക്കെ കല്യാണം ആയതുകൊണ്ട് വന്നിരുന്നു. എല്ലാവരും തിരിച്ചു പോകുമ്പോ നമ്മളൊരു കെട്ടിപ്പിടുത്തം. അത് വല്ലാത്തൊരു നിമിഷങ്ങളായിരുന്നു രാവിലെ മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കും ഒരു ഇതുണ്ടല്ലേ, പറയാനറിയില്ല എന്നുള്ളൂ. അറിയില്ല എന്നല്ല, അവർക്ക് ഏകദേശം മനസ്സിലായി. ഇന്ന് ചോദിച്ചു എന്നെ എവിടേക്കാ ആരാ കൊണ്ടാക്കണേ. അപ്പൊ നമ്മളാക്കുക എന്ന് പറഞ്ഞപ്പോ മരുന്ന് ആരാ തരും. അപ്പോ മോള് പോയി, മോളെ കല്യാണം കഴിഞ്ഞു, അവൻ കൊണ്ടുപോയി അവിടെയാണ്. ഇന്ന് വന്ന് വിരുന്നിന് വന്ന് കണ്ടപ്പോ സന്തോഷമായി. അപ്പൊ മക്കള് വരും കാണുന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ആശ്വാസം ഉണ്ട്. എന്നാലും ഇത്രയും കാലമായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരാളല്ലേ, അവർക്ക് അതിന്റെ ഒരു വിഷമമുണ്ട്. എന്താ അവര് വിഷ്ണുവും ഗീത എന്താ പറഞ്ഞത്? പറഞ്ഞവര് അവർക്ക് വളരെ സന്തോഷം. അവര് വന്ന് കേറിയപ്പോ തന്നെ പിന്നെ ഗീതയുടെ മുഖത്ത് പിന്നെ ഇതുവരെ കാണാത്തൊരു ചിരിയും പിന്നെ അവര് രണ്ടുപേരെ കാറിൽ വന്ന് ഇറങ്ങിയ ആ ഒരു രംഗം ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷം തോന്നി. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് നമ്മളെ ചെയ്ത ഒരു കാര്യത്തില് അവർക്കൊരു സന്തോഷം കാണുമ്പോഴാണല്ലോ നമുക്കത് ചെയ്തത് നന്നായി എന്നുള്ളത് മനസ്സിലാവുന്നത്. പിന്നെ സൂപ്രണ്ടേ, ഏതായാലും ഇവരെ കാര്യത്തിലാണ് നമുക്ക് വലിയൊരു സങ്കടം. ഒരുപാട് പേരെ നിങ്ങൾ രക്ഷപ്പെടുത്തി, പല കോലത്തിലും രക്ഷപ്പെട്ടു, വഴിയാതാരക്കി. അതൊരു ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മകളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരണം അവരൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചു വന്ന ആളുകളാണ് പല വീടുകളിൽ നിന്നും.
സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഓർഫൻസ്, അനാഥ മക്കള്, അടിപിടി നായാട്ട്, മദ്യപാനികളായ ഭർത്താക്കന്മാര്, അതിനൊക്കെ രക്ഷപ്പെട്ട് നിങ്ങൾ ഒരുപാട് പേര് രക്ഷപ്പെടുത്തി ഒരുപാട്. ഏതായാലും ഇനിയിപ്പോ ഈ സ്ഥാപനം ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഒരുപാട് പേർക്ക്, പിന്നെ സ്ഥാപനം ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഒരുപാട് പേരെ സംരക്ഷിക്കേണ്ടതാണ്. വലിയ സന്തോഷത്തിലാണ് ഇത്. ഇവര് ആരും ഇങ്ങനെ ഇവരുടെ ജീവൻ തന്നെ പതിയായി മാറിയില്ലേ, സേവനായി മാറി. ശമ്പളം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് സാലറി ഇല്ലാത്തത് ഇവരെ പിടിച്ചു നിർത്തുന്നത് ഇവർ ചെയ്യുന്ന നന്മകളാണ്, അതിലുള്ള സന്തോഷമാണ്. ഓക്കെ, ഏതായാലും ഇൻഷാല്ലാ നമുക്ക് നോക്കാം. എന്തായാലും സ്ഥാപനത്തില് ഇപ്പോഴൊരു സംഘടന സ്ഥാപനം അടച്ചു പോകുന്നു എന്നുള്ളത് മാത്രല്ല, ഒരു സന്തോഷം അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഉണ്ട്. കാരണം ആരെയും, ഈ കുട്ടിയുടെ കല്യാണം അടക്കം കൂട്ടിയിട്ട് നമ്മള് ഒരാളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്, സംരക്ഷണമാണ് കൊടുത്തത്. അമ്മയുടെ കാര്യവും നമുക്ക് അറിയാം, അത്ര അറിയുന്ന ഒരാളും കൂടെ എനിക്ക് അറിയുന്ന സ്റ്റാഫ് അവിടെ ഉണ്ട്. ആ ഒരു സമാധാനം കൂടെ അതാണ്, അതാണ് അവർ പറഞ്ഞ പോയിന്റ്. ആരും വഴിയാധാരാക്കിയിട്ടില്ല, എല്ലാവരും സുരക്ഷിതമായി കൈകളിലാക്കിയിട്ടാണ് ഇവർ ഈ സ്ഥാപനം പൂട്ടുന്നത്. പക്ഷെ നമ്മൾ തുറക്കും, നോക്ക. അപ്പൊ ചേച്ചി എന്താ പോവാ? പോവാൻ പോവാണ്. ഇനി സ്ഥാപനം, നമ്മുടെ സ്ഥാപനം റീഓപ്പൺ ഇനിയും ചെയ്യുമെന്ന് വിചാരിക്കുന്ന പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ പോവുകയാണ്. ഓക്കെ ഓക്കെ.